ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം കൂടുതൽ ജ്യോതിഷ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ കേരളത്തിലെ പല വീടുകളിലും ഉണ്ടായിരുന്ന ഒരു പഴയ ആചാരമാണ് പുറത്തുപോയി വന്നാൽ മുഖവും കാലും കൈയും വൃത്തിയാക്കിയേ വീടുകളിൽ പ്രവേശിക്കാൻ പാടുള്ളൂ എന്നത് വീടുകളിലെ മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു അവർ ആ കാലത്ത് വീടുകളെ ആരാധനാലയങ്ങളോടാണ് ഉപമിച്ചിരുന്നത് എന്നാൽ ഇന്നത്തെ പുതുതലമുറയോട് ഇക്കാര്യം പറഞ്ഞാൽ അവർ കേട്ടമട്ടില്ലാതെ അതിനെ നിരാകരിച്ച് പറയുന്നവർക്ക് ഭ്രാന്താണെന്ന് പറയുന്ന ഒരു കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത് എന്നാൽ വ്യക്തി ശുചിത്വം നന്നായി പാലിക്കണമില്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് നാം കുറച്ചു ദിവസങ്ങളായി അറിഞ്ഞു വരികയാണ് പണ്ടുകാലത്തെ അറിവുകളെ നാം ഒരിക്കലും നിസാരവൽക്കരിക്കരുത് ഒരറിവും ചെറുതല്ല പലവിധ മാലിന്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പുറത്തെ ചുറ്റുപാടിൽ നിന്നുമാണ് നാം വീടുകളിലേക്ക് പ്രവേശിക്കുന്നത് കാലിലും മുഖത്തും കയ്യിലും അഴുക്കും രോഗാണുക്കളും എളുപ്പത്തിൽ പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ശുദ്ധജലം കൊണ്ട് ഇവ കഴുകിയാൽ ശരീരത്തിലെ മാലിന്യങ്ങളെ മാറ്റുകയും അവയെ വീട്ടിൽ കയറ്റാതെ തുരത്തുകയും ചെയ്യാം ഇന്നത്തെ കാലത്തും ഈ ആചാരങ്ങൾ ഒന്നും തെറ്റിക്കാതെ ജീവിക്കുന്ന ഒരു വിഭാഗമുണ്ടെന്നറിയുമ്പോഴാണ് പഴമയുടെ മഹത്വം എത്രയാണെന്ന് നാം മനസ്സിലാക്കുന്നത് ഈ കൊറോണ കാലം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ആരോഗ്യമുള്ള ശരീരത്തിൽ രോഗാണുക്കൾക്ക് സ്ഥാനമില്ല എന്നതാണ് സ്വന്തം ശരീരത്തെ കൂടുതൽ സ്നേഹിച്ച് രോഗാണുക്കളെ തടയാം ഇടയ്ക്കിടെയുള്ള കൈകഴുകൽ മുഖം വൃത്തിയാക്കൽ എന്നിവ ശ്രദ്ധിക്കുക പിന്നെ അനാവശ്യമായി കണ്ണിലും മൂക്കിലും വായിലും സ്പർശിക്കാതിരിക്കുക വ്യക്തികൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുക കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇരുപത് സെക്കൻഡ് നേരത്തേക്ക് കഴുകി വൃത്തിയാക്കുക ഓർക്കുക മാസ്കുകളും കയ്യുറകളും വൈറസ് വ്യാപനം പൂർണ്ണമായി തടയാൻ സഹായിക്കില്ല വ്യക്തി ശുചിത്വം തന്നെയാണ് പ്രധാനം ജാഗ്രതയാണ് ഏറ്റവും നല്ല പ്രതിരോധം